ഈ മാസം അതായത് നവംബർ 12-13 തീയതികളിൽ മുംബൈയിൽ വെച്ചിട്ട് ഒരു ഹലാൽ ഷോ ഒരു ഹലാൽ ഇന്റർനാഷണൽ ഷോയാണ് നടത്തുവാനായിട്ട് തീരുമാനമെടുത്തിരുന്നു 12-13 തീയതികളിൽ മുംബൈയിലെ മറൈൻ ലൈനിലെ ജിംഖാനയിൽ വെച്ചാണ് ഇത്രയും ഒരു ഷോ നേരത്തെ തന്നെ വലിയ പബ്ലിസിറ്റി ഷോയ്ക്ക് നൽകിയിരുന്നു ഒപ്പം തന്നെ വലിയ വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ ഷോയ്ക്ക് നൽകിയിരുന്നത് അതായത് ഹലാൽ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനമാണ് ഈ ഷോ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഷോയിൽ നൂറുകണക്കിന് സംഘടനകളും ഒപ്പം തന്നെ നൂറുകണക്കിന് സ്ഥാപനങ്ങളും പങ്കെടുക്കും എന്നുള്ളതായിരുന്നു ഈ ഇതിൻ്റെ സംഘാടകർ പുറത്ത് പറഞ്ഞിരുന്നത് അതായത് ടിന്നിലടച്ചതും ശീതീകരിച്ചതുമായ ഭക്ഷണം വിവിധ തരത്തിലുള്ള മാംസാഹാരം കോഴി സമുദ്ര വിഭവങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ പരിപ്പ് പയർവർഗ്ഗങ്ങൾ ലഘുഭക്ഷണങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ വസ്ത്രങ്ങൾ ജ്യൂസ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഹോം കെയർ ഉൽപ്പന്നങ്ങൾ തുകൽ ഒപ്പം തന്നെ വസ്ത്രങ്ങൾ എന്നീ ഹലാലിൽ പെടുന്ന എല്ലാ വസ്തുക്കളുടെയും ഒരു വലിയ പ്രദർശനം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരുന്നത് അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മരുന്നുകൾ ഉൾപ്പെടെ അതായത് ഹലാലിൻ്റെ മുദ്രയുള്ള മരുന്നുകൾ വരെയുണ്ട് അത്തരം മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രദർശനം തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് ഈ പ്രദർശനം സംഘടിപ്പിച്ചത് ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഈ ഹലാൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ സ്ഥാപനമോ ആണെന്ന് കരുതരുത് ഒരു സ്വകാര്യ എൻ ജി ഒ ആണ് ഇവരാണ് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇവരാണ് ഇത്തരത്തിലൊരു ഇൻ്റർനാഷണൽ ഷോ ഇവിടെ സംഘടിപ്പിച്ചത് എന്നാൽ ഈ ഷോയ്ക്കെതിരെ ഹിന്ദു ജനജാഗ്രത സമിതി ഉൾപ്പെടെ ഹൈന്ദവ സംഘടന വലിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഈ ഷോ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇത് സാമ്പത്തിക ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷോ എന്നുകൂടി പറയുകയും സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ക്യാമ്പയിനുകൾ ആരംഭിക്കുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ ഷോ സംഘടിപ്പിക്കുന്ന സംഘാടകർ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അവരുടെ പ്രസിഡന്റ് യൂസഫ് എബ്രഹാനി പറയുന്നത് തങ്ങൾ രാജ്യത്തിൻ്റെ സമാധാനവും ഐക്യവും തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഈ ഷോ തങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു ഏതായാലും ഹൈന്ദവ സംഘടനകൾ ശക്തമായി രംഗത്തെത്തിയപ്പോൾ ഹലാലും ഹലാൽ ഉൽപ്പന്നങ്ങളും മുംബൈയിൽ നിന്ന് പടിയിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.